ട്രെൻഡ് ബസ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. കസ്തൂരിമാൻ, സ്വപ്നക്കൂട് എന്നീ ചിത്രങ്ങളിലൂടെയെല്ലാം ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് അവതാരകയായ സാന്ദ്ര ജോസ്. പ്രജിൻ എന്ന നടനെയാണ് സാന്ദ്ര പ്രണയിച്ച് വിവാഹം ചെയ്തത്. ഇരുമതവിഭാഗത്തിൽപ്പെട്ടതിനാൽ വീട്ടുകാർക്ക് ഇവരുടെ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. 2008 വിവാഹിതരായ ഇവരുടെ ജീവിതത്തിലേക്ക് 2019 ഇരട്ട പെൺകുഞ്ഞുങ്ങൾ എത്തിയത്. കുഞ്ഞുങ്ങളുടെ ചോറൂണ് വിശേഷങ്ങൾ പങ്കുവച്ച വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. രുദ്രയെന്നും മിത്രയെന്നുമാണ് മക്കളുടെ പേര്. ഇപ്പോഴിതാ തൻ്റെ മക്കളെ ഏറ്റെടുത്ത ആരാധകരോട് നന്ദി പറയുന്നതിനൊപ്പം ഗർഭിണിയായിരുന്ന അവസ്ഥയിൽ കുടുംബത്തിൻ്റെ അടുത്തു നിന്നും നേരിട്ട കഷ്ടതകളെക്കുറിച്ചും സാന്ദ്ര തുറന്നു പറഞ്ഞതാണ് ആരാധകരെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്. സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നു. ഞങ്ങളുടെ മക്കളെ ഇത്രയധികം ഹൃദയങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഞങ്ങളും മക്കളും എൻ്റെ മതം കാരണം തീർത്തും വെറുക്കപ്പെട്ടവരായിരുന്നു. അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. മക്കളെ ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഭക്ഷണം തരാൻ പോലും ബന്ധുക്കൾ വിസമ്മതിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് സാന്ദ്ര വെളിപ്പെടുത്തുന്നത്. പ്രസവം വരെ ദിവസം ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം പ്രജിനാണ് അതെല്ലാം വൃത്തിയാക്കിയിരുന്നത്. വിശപ്പും ക്ഷീണവും കാരണം ആഹാരത്തിനു വേണ്ടി അയൽക്കാരോട് വരെ യാചിച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട്. സ്കാനിങ്ങിന് പോകുന്നതുവരെ തനിച്ചായിരുന്നു. പ്രജിൻ രാത്രി മുഴുവനും ഉറക്കം വെടിഞ്ഞാണ് ഷൂട്ടിങ്ങിന് പോയിരുന്നത്. സിഗ്നൽ ലൈറ്റ് റെഡ് ആകുന്ന സമയം കാറിലിരുന്നാണ് അദ്ദേഹം അല്പം വിശ്രമിച്ചിരുന്നത്. എനിക്ക് കേരള സ്റ്റൈൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് കൊതി തോന്നിയിരുന്ന സമയം കൂടിയായിരുന്നു അതെല്ലാം. അതിനായി പലതവണ ഒരു സെർവൻറ്റിനെ തേടിയിരുന്നു, എങ്കിലും പരാജയപ്പെട്ടു. പലതവണ എൻ്റെ അമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടു. എനിക്ക് വിശക്കുന്നു, ദയവായി എൻ്റെ അടുക്കലേക്ക് വരാൻ അപേക്ഷിച്ചു. എന്നാൽ ഞാൻ ബിസിയാണെന്നും ലീവില്ലെന്നും പറഞ്ഞ് അമ്മ വന്നില്ല. എൻ്റെ ഭർതൃവീട്ടുകാർ എൻ്റെ വീട്ടുകാരെ കണ്ടെത്തി വിവരം അറിയിച്ചെങ്കിലും എൻ്റെ പരിചരണം ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. പ്രസവത്തിന് ശേഷവും അവസ്ഥ അതുതന്നെയായിരുന്നു. ഒരു മാറ്റവും സംഭവിച്ചില്ല. എന്നെയോ മക്കളെയോ കാണാൻ അവർ എത്തിയില്ല. അവർ അവരുടേതായ ലോകത്ത് അവരുടേതായ കാര്യങ്ങളിൽ ബിസിയായിരുന്നു. എല്ലാ ഫംഗ്ഷനും അവരെ വിളിക്കാറുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഒഴിവാക്കും. ഞങ്ങളുടെ ഒരു വീഡിയോയിലെങ്കിലും നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇന്ന് ഈ വാർത്ത കാണുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നു. കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഗ്രഹവും സ്നേഹവുമാണ് ഞങ്ങളുടെ കുരുന്നുകൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരിക്കലും കരുതിയില്ല ഇതിത്ര വൈറലാകുമെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രെൻഡ് ബസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.